നമസ്കാരം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള റെസിപ്പിയാണ്, സോയ മഞ്ചൂരിയൻ. ഇത് വെജിറ്റേറിയൻസിനും മീറ്റ് ലവേഴ്സിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ അനിൽ ആന്റണി, വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. ഈ സോയ മഞ്ചൂരിയൻ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം അതിന് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും ജിഞ്ചർ വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്, കാരണം നമുക്ക് ഈ വാട്ടർ ഒന്ന് ഫ്ലേവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സോയ ചങ്ക്സിൻ്റെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതിന് മസാലകളൊക്കെ പിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് അല്പം ഫ്ലേവറിങ് നടത്തുക. അപ്പം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി അല്പം വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി അത് കൂടാതെ ഞാൻ അല്പം വിനെഗറും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 150 ഗ്രാം സോയ ചങ്ക്സ് ആണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. ഇത് ഏകദേശം ഈ വലിപ്പമുള്ള പീസായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതിലും വലിപ്പമുള്ള പീസാണ് കിട്ടുന്നതെങ്കിൽ അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പം ഇത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് ഏകദേശം നമുക്ക് ഒരു 4 to 5 മിനിറ്റ് വരെ നമ്മളിത് ബോയിൽ ചെയ്യണം. അതിനുശേഷം നമ്മളിതിലെ വെള്ളം മുഴുവൻ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ബോയിലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 4 മിനിറ്റ് 5 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്ത് ഇതിലെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് എടുക്കണം. നമ്മൾ ആ ബോയിൽ ചെയ്ത സോയ ചങ്ക്സ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്പം പോലും വെള്ളം ഇല്ലാത്തില്ല. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ചൈനീസ് കുക്കിങ്ങിലൊക്കെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനൊരു കോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. അല്പം ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഉപ്പിട്ടിരുന്നതാണ്. അല്പം കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വെജിറ്റേറിയൻസിന് മുട്ട കഴിക്കാത്ത ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കോൺസ്റ്റാർച്ചും അതോടൊപ്പം തന്നെ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ മാവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മൈദമാവും 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇത് യോജിപ്പിക്കുക. നന്നായിട്ടിത് കോട്ടിങ് വരത്തക്ക രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്യുക. ഈ സോയ ചങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ സോയ ഓയിൽ എടുത്തതിന് ശേഷമുള്ള ബൈ പ്രോഡക്റ്റ് ആണ്. ഇത് വളരെ ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻസ്, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫൈബേഴ്സ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയതിനു ശേഷം ഇവ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഓയിലിവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സോയ ചങ്ക്സ് ഓരോന്നായിട്ട് അതിലേക്കിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കും. അത് കട്ടയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പം ഈ സോയ ചങ്ക്സ് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നു. എക്സസ് ഓയിൽ പോകാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടുണ്ട് ആ പാത്രത്തിൽ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ മഞ്ചൂറിന് വേണ്ടിയുള്ള സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഈ സോസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ചൈനീസ് പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനിവിടെ ഒരു ബൗളില് കുറച്ച് സോയ സോസ് എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് സോയ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് അല്പം ചില്ലി സോസും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഏകദേശം 1 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് അല്പം വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. അതുപോലെ തന്നെ അല്പം ഷുഗർ.
നമ്മളീ മഞ്ചൂറിയൻ എന്ന് പറയുമ്പോൾ അപ്പൊ അതിൽ എപ്പോഴും ഒരു സ്വീറ്റ്നെസ് ആയിരിക്കും അവരെ മുമ്പോട്ട് നിൽക്കുക. നമ്മൾ സാധാരണ ചില്ലി ഡിഷിനേക്കാളൊക്കെ വ്യത്യാസം അതാണ്. ചില്ലി നമ്മള് ഈ സോയ വെച്ച് തന്നെ നമുക്ക് ചില്ലി ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എരിവുള്ള ഒരു സൈഡ് ആയിരിക്കും അതിന് മുമ്പോട്ട് വയ്ക്കുക. മഞ്ചൂറിയൻ എന്ന് പറയുമ്പോൾ അല്പം കൂടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ആയിരിക്കും അതിന്റെ ടേസ്റ്റിൽ വരിക. അപ്പൊ ഇനി നമ്മൾ ഈ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പൊ ഈ പാൻ ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അല്പം ജിഞ്ചർ ആൻഡ് ഗാർലിക് അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഞാൻ ഒനിയന് ഇതായി ഈ സൈസായിട്ടുള്ള കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 1.5 അനിയനാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. സ്പ്രിംഗനിയന്റെ വൈറ്റ് പാർട്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പാർട്ട് ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. ഇവിടെ ഞാൻ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡും എടുത്തിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട്. നമുക്ക് ഗ്രീൻ മാത്രം ഉള്ളെങ്കിൽ അത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് 2 ക്യാപ്സിക്കവും ഞാൻ 1/2 വീതമാണ് എടുത്തിരിക്കുക. ഈ വെജിറ്റബിൾസ് നമ്മൾ ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക. നമുക്ക് അതിന്റെ ക്രഞ്ചിനെസ് നിലനിർത്തണം. അപ്പൊ അതേ രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പൊ ഇതിലേക്ക് ഞാൻ അല്പം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ സോസ് ഇതിലേക്ക് ചേർക്കണം. നേരത്തെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സോസ് നന്നായിട്ട് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇത് മിക്സ് ചെയ്യുക. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺസ്റ്റാർച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ആണ് ഞാൻ വെള്ളത്തിൽ കലക്കി എടുത്തേക്കുന്നത്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പാർട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സോയ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിൽ ടൈം കൂടുതൽ എടുക്കുക ഇതിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇതിന്റെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ടൈം കൂടുതൽ എടുക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാനും വളരെ കുറച്ച് ടൈം മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മുടെ സോയ മഞ്ചൂരിൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ മെഷർമെന്റ്സും നമ്മൾ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ആക്കുക. വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ഗുഡ് ബൈ.